ഹായ് ഗായ്സ്, അപ്പം ഇന്ന് വിജയദശമിയാണ്. അപ്പം നമ്മളിത് അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ മൂന്ന് അമ്പലത്തിൽ പോകുന്നുണ്ട്. ആദ്യം പോകുന്നത് കണ്ണഞ്ചേരി അമ്പലത്തിലാണ്. അവിടെ ശ്രീഗണേശനാണ്. അപ്പം വിഘ്നങ്ങളൊക്കെ മാറ്റുന്ന ആളാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ വാഹന പൂജയ്ക്ക് നമ്മൾ അവിടെയാണ് വണ്ടി വയ്ക്കുന്നത്. പിന്നെ നമ്മൾ വണ്ടിക്കിടാൻ വേണ്ടിയിട്ട് മാല, പൂനാരങ്ങ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. അപ്പം അതൊക്കെ നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. കല്ലായി നട്ടം വാങ്ങിക്കുന്നു. നമ്മൾ സ്ഥിരമായിട്ട് എന്തെങ്കിലും പൂ, ഞാൻ അങ്ങനെ പൂവൊക്കെ കിട്ടിപ്പിക്കുന്നത് ഇവരുടെ അടുത്തു നിന്നാണ്. അപ്പം നമ്മൾ ഒക്കെ വാങ്ങിച്ചു, വണ്ടിയിൽ കയറി. സമയത്ത് 7:21 ആയിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടേക്ക് പോവാണ്. ചെറിയൊരു മഴ ഉണ്ടായിരുന്നു. മഴ എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു ചാറൽ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. അമ്പലത്തിലെത്തിയപ്പോൾ നമ്മൾ ഉള്ളിലൊരു മഹാദേവനുണ്ട്. അപ്പം മഹാദേവന് ചെറിയൊരു പൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും മഹാദേവന് കൂവളമാല അങ്ങനെയൊക്കെയാണ് വേണ്ടത്, പക്ഷെ കൂവളമൊന്നും കിട്ടിയില്ല എന്ന്. അപ്പം അതുകൊണ്ട് നമ്മൾ ചെറിയൊരു പൂ വാങ്ങിയിട്ട് പൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വണ്ടിക്കിടാനുള്ള മാലയൊക്കെ നമ്മൾ സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല വരിയുണ്ട്. നമ്മൾ അമ്പലത്തിൻ്റെ എന്താ പറയുക, ഉള്ളിൽ നിന്ന് പുറത്ത്, നടപ്പന്തലിൻ്റെ പുറത്താണ് നമ്മളെ വണ്ടി ഉള്ളത്. മുന്നേ വന്നിട്ട് ആളുകളൊക്കെ വണ്ടി ഇട്ടുണ്ടായിരുന്നു, പക്ഷെ പൂജ തുടങ്ങിയിട്ടില്ല കേട്ടോ. ഫസ്റ്റത്തെ പൂജയിലാണ്, രണ്ടാമത്തെ പൂജയിലായിരിക്കും നമ്മളുണ്ടാവുക. പൂജ 7:30 ആകുമ്പോഴാണ് പൂജ തുടങ്ങുന്നത്. അപ്പം നമ്മളെ വണ്ടികളൊക്കെ മുന്നിൽ മുന്നിലുണ്ട്. ഓട്ടോയും ഗുഡ്സൊക്കെ മുന്നിൽ മുന്നിലുണ്ട്. പിന്നെ ഇത് കൂടാണ്ട് നമുക്ക് രണ്ട് ബൈക്കുണ്ട്, ഏട്ടൻ്റെ ബൈക്കും അബിൻ്റെ ബൈക്കും ഉണ്ട്. പക്ഷേ എല്ലാം കൂടി ഒന്ന് വണ്ടി പൂജിക്കാൻ കൊണ്ടുവരാൻ ആളും ഇല്ല, കൊണ്ടുവരുന്നുമില്ല. പ്രത്യേകിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടി ഇതാണല്ലോ. ഏട്ടൻ കുട്ടികളെ കൊണ്ടുപോകാനും അച്ഛൻ ഇതിനും ഓട്ട് ഗുഡ്സിലും ആണല്ലോ പോകുന്നത്. അപ്പം നമ്മൾക്ക് പണിക്കൊരു മുട്ടും ഉണ്ടാവരുത്, അല്ലെങ്കിൽ വണ്ടിക്കൊരു മുടക്കം ഉണ്ടാവരുത് എന്നുള്ളതുകൊണ്ട് ആ വണ്ടിയാണ് നമ്മൾ പൂജിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ വെച്ച് പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ടേക്ക് കയറുകയാണ്. കുഞ്ഞൊറ്റയ്ക്ക് പോകുന്നുണ്ട്, പക്ഷേ ഒറ്റയ്ക്ക് തൊഴാനൊന്നും അറിയില്ല കേട്ടോ ഗൈസ്. അങ്ങനെ തൊഴുതൊക്കെ കഴിഞ്ഞു. പിന്നെ കുഞ്ഞിന് എന്താ പറയുക, ഒരു നെയ്വിളൊക്കെ കത്തിക്കാനുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കത്തിക്കുന്നുണ്ട്. പിന്നെന്ന് വെച്ചാൽ കുറച്ച് സമയം നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. പൂജ തുടങ്ങാനാവുന്നവരെ 7:45, 8 മണിയാവാനായിട്ടോ അപ്പോഴാണ് പൂജ തുടങ്ങുന്നത്. അപ്പം ഇത് നമ്മളെ ശബരിമലയിലെ മാളികപ്പുറത്തെ മേൽശാന്തിയാണ്. അപ്പം നമ്മളിവിടെ വന്നിട്ടൊരു പരിചയമുണ്ട് ഇവർക്ക്. നമ്മളധികം ഇവിടെ വരും, കുഞ്ഞിൻ്റെ ചരട് മോശമാവുന്നതിനനുസരിച്ച് മാറ്റി മാറ്റി ഇവർ ചരട് കിട്ടിത്തരലും കുഞ്ഞിൻ്റെ ദോഷങ്ങൾ പറഞ്ഞു തന്നിട്ട് അതിനുള്ള പരിഹാരങ്ങൾ നമ്മൾ ചെയ്യലൊക്കെ ഉണ്ട്. അതൊക്കെ ഈ തിരുമേനിയാണ് പറയുക. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് നല്ല പരിചയമുണ്ട്, ചെറുപ്പത്തൊട്ടേ കാണുന്നതുകൊണ്ട് പരിചയമുണ്ട്. അപ്പോൾ ഓര് വന്ന് ആരതി ഒഴിഞ്ഞു, വിളക്ക് കാണിച്ചു, പിന്നെ എന്താ പറയുക, തീർത്തും ചന്ദനം പ്രസാദമൊക്കെ തീരുവാണ്. അതൊക്കെ വാങ്ങിച്ചു. ഇതിനുശേഷം എന്താ പറയുക, പൂനാരങ്ങ എടുത്തിട്ട് നമ്മൾ വണ്ടീൻ്റെ 4 ടയറിലും കൊടുക്കണം. എന്നിട്ട് ആ പൂനാരങ്ങയിലൂടെയാണ് നമ്മൾ വണ്ടി ഓടിച്ചു പോകേണ്ടത് കേട്ടോ. കുഞ്ഞിനോട് കുഞ്ഞിൻ്റെ വണ്ടി എവിടെയെന്നാ തിരുമേനി ചോദിച്ചു കേട്ടോ. കുഞ്ഞിൻ്റെ വണ്ടി നമ്മളിവിടെ കൊണ്ടുവന്ന് പൂജിച്ചിട്ടുണ്ടായിരുന്നു, ചെറിയ വണ്ടി. പക്ഷെ ഇന്ന് നല്ല തിരക്കായിരിക്കും. അപ്പോൾ അവൻ്റെ വണ്ടി ഇവിടെ കൊണ്ടുവന്നാൽ എന്തായാലും ശരിയല്ല, ഇവിടെ കൊണ്ടുവരാൻ അപ്പം പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവരാഞ്ഞത്. പക്ഷെ നമ്മൾ അവൻ്റെ വണ്ടി പൂജിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പൂനാരങ്ങയൊക്കെ വെച്ചു. അതിന് ശേഷം ഒരു തേങ്ങ 3 പ്രാവശ്യം വണ്ടീനെ വലം വെച്ചതിന് ശേഷം എല്ലാ മുട്ടുകളും തീർക്കാൻ വേണ്ടി നമ്മൾ അവിടെ എറിഞ്ഞ് ഉടയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വണ്ടികളൊക്കെ മുന്നിൽ മുന്നിലുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ വണ്ടി പൂജിച്ചു. അത് കഴിഞ്ഞാൽ കുഞ്ഞും പപ്പയും വണ്ടിയിൽ കയറിയിരിക്കുന്നുണ്ട്, വണ്ടിയെടുത്ത് നീങ്ങുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയാണ്, ഇത്രയേ ഉള്ളൂ വാഹന പൂജ. അങ്ങനെ വാഹനങ്ങളൊക്കെ പൂജിച്ചു കഴിഞ്ഞു, വണ്ടിയൊക്കെ നിരത്തി ഇട്ടിട്ടുണ്ട്. ഈ നമ്മൾ പോകുന്നത് പന്നിയങ്ങര അമ്പലത്തിലേക്കാണ്. പന്നിയങ്ങര അമ്പലത്തിൽ ആണ് കുഞ്ഞുന് വിദ്യാരംഭം. എന്നുവെച്ചാൽ ഏട്ടനും അബിയും അഭിനിയും അതുപോലെ തന്നെ ഇപ്പോൾ വലിയച്ഛൻ്റെ അവിടെ നിന്ന് ചിങ്ങിക്കേട്ടനായാലും ചിനിയായാലും ജിനീച്ചയായാലും എല്ലാവരും ഇവരുടെ തറവാട്ടിലെ എല്ലാ മക്കളും അവിടെ നിന്ന് പന്നിയങ്ങര അമ്പലത്തിൽ നിന്നാണ് വിദ്യാരംഭം കുറിച്ചത്. മാത്രമല്ല കുഞ്ഞിൻ്റെ ചോറൂണായാലും ഞങ്ങൾക്ക് എന്തൊരു വിശേഷം ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം പോകുന്നത് അവിടെയാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞ പിറ്റേന്നായാലും എന്തുണ്ടെങ്കിലും ഇപ്പോൾ കുഞ്ഞു വയറ്റിലുണ്ടെന്ന് പറഞ്ഞപ്പോഴും നമ്മൾ പോയത് ഇവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അമ്പലത്തിനെനിക്ക് ഒരു പ്രത്യേകത, നമ്മളെ മുറ്റത്തുള്ള അമ്പലമല്ലേ, അവിടെ പോകണമല്ലോ എന്ന്. അപ്പം അതുകൊണ്ട് നമ്മൾ അവിടെയാണ് കുഞ്ഞുന് ആദ്യത്തെ ചോറൂണും അവിടെയായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ വിദ്യാരംഭം മൂകാംബിക എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും ഇവിടുന്ന് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. പക്ഷേ വിദ്യാരംഭത്തിൻ്റെ ഫോട്ടോസും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു, അപ്പോൾ പുള്ളി ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബാക്കിൽ നിൽക്കണമായിരുന്നു. അപ്പോൾ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ ആളില്ലായിരുന്നു. ഫോട്ടോ പക്ഷെ കിട്ടിയിട്ടില്ല, കിട്ടിയ ഞാൻ അപ്ലോഡ് ചെയ്യേണ്ട. അങ്ങനെ വിദ്യാരംഭം, പക്ഷേ എന്താ പറയുക, ഓനങ്ങനെ നല്ല മൂകാംബികയിൽ ചെയ്ത അത്രയും വൃത്തിയിൽ അവൻ ഇരുന്ന് കൊടുത്തിട്ടില്ല. മൂകാംബികത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് മറ്റുള്ള കുട്ടികളൊക്കെ കരയുമ്പോൾ കുഞ്ഞു നല്ല വൃത്തിയിലിരുന്ന് ചെയ്തു എന്ന്. പക്ഷേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ഇന്ന്. കുഞ്ഞു അരിയിലെഴുതി, പക്ഷെ നാവ് നീട്ടിക്കൊടുക്കാൻ തീരെ തയ്യാറായില്ല. അങ്ങനെ അത് കഴിഞ്ഞ് കുഞ്ഞിൻ്റെ വണ്ടി ഞങ്ങൾ പൂജിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരുമേനി പൂജിച്ചൊക്കെ തരുന്നുണ്ട്. എല്ലാവരും കുഞ്ഞിൻ്റെ വണ്ടി തന്നെ നോക്കായിരുന്നു. അവിടെ എത്ര വലിയ വലിയ വണ്ടികളുണ്ടെങ്കിലും കുഞ്ഞായിരുന്നു കൈസ് താരം. എല്ലാവരും ചുറ്റുമുള്ള എല്ലാവരും അതുപോലെ മേലെ നിന്നിട്ടും ആൾക്കാർ ഇവനെ നോക്കിയിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഇവൻ്റെ ജീപ്പോടെ കൊണ്ടുവരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ
ഒന്നാമത്തെ സമയമില്ല, നമുക്ക് ഒരു ഒരു അമ്പലത്തിലൂടെ പോകണം. പിന്നെ അച്ഛൻ്റെ ഗുഡ്സിൽ രണ്ടും കൂടി ഒപ്പരം കയറ്റാൻ പറ്റുമെന്ന് പറ്റൂല, മഴയും അങ്ങനെ കുറേ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് എന്താ പറയുക, ഇത് മാത്രമേ കൊണ്ടുവന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുഞ്ഞു വണ്ടിയൊക്കെ പൂജിച്ചു, കുഞ്ഞു വണ്ടി എടുക്കുന്നുണ്ട്. വണ്ടി ഒറ്റയ്ക്ക് എടുക്കും, പക്ഷെ അങ്ങനെ ഞങ്ങൾ സമ്മതിക്കില്ല. അതിന് മാത്രം വലിയ കുട്ടിയായിട്ടില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ പിടിക്കലുണ്ട്. കുറച്ചൊന്ന് നീങ്ങുമ്പോഴേക്കും നമ്മൾ പിടിക്കും, അവി പോയി പിടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇതാ മൂന്നാമത്തെ അമ്പലത്തിൽ പോവാണ്, മുരിങ്ങത്തുകാവ്. ഇത് നമ്മളെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പുസ്തകം വെച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ കൊല്ലം കുഞ്ഞിൻ്റെ പുസ്തകം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ കൊല്ലം കുഞ്ഞിന് ഒന്നര വയസ്സുണ്ടായിരുന്നുണ്ട്. പക്ഷെ അവനിങ്ങനെ പുസ്തകം കാണിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നത് കൊണ്ട് ഒന്ന പുസ്തകം ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കൊല്ലം പുസ്തകം വെക്കുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം ചിത്രം കാണിച്ച് പഠിപ്പിക്കുന്ന എന്തോ പുസ്തകമായിരുന്നു. ഇക്കൊല്ലം ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ട് അത് കൂടെ എഴുതുന്ന ടൈപ്പ് പുസ്തകങ്ങളായിട്ട് മാറി. അങ്ങനെ പുസ്തകമൊക്കെ വാങ്ങി, പിന്നെ ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. സമയം 11:30 എങ്ങാനും ആയിട്ടുണ്ട് ഗൈസ്, അത്രയും സമയമായി. അപ്പോൾ ചായ കുടിക്കാൻ പോകും. കുഞ്ഞിന് നല്ല വിശപ്പുണ്ടായിരുന്നു, കാരണം ഓന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഞങ്ങളൊരു വീട്ടിൽ നിന്ന് ഏഴ് മണിക്ക് എങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുട്ടിക്ക് വിശന്ന് പോയി. അമ്പലത്തിൽ നിന്ന് ഈ തീർത്ഥം മാത്രമല്ലേ കിട്ടുന്നുള്ളൂ, അതിനിടയിൽ ഒരു ഉണ്ണിയപ്പം ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവന് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ, ഓനല്ല ഞങ്ങൾക്ക് പോലും നല്ല വിശപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ പുസ്തകം പൂജയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഒന്ന് എടുത്ത് വായിക്കുകയോ എഴുതുകയോ വേണം. അപ്പോൾ കുഞ്ഞ് വായിക്കാനായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവനെ കൊണ്ട് എഴുതിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇവന് അരിയിൽ എഴുതിയ സമയത്ത് ഒരു കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ ആദ്യ അക്ഷരം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ അമ്മ എന്നാണ് ആദ്യമായിട്ട് എഴുതുന്നത്. അത് എഴുതി, പിന്നെ അതിന് ശേഷം ഓൻ എന്തൊക്കെയോ അതിൽ കുത്തി വരയ്ക്കുന്നുണ്ട് ഗൈസ്. ഓൻ്റെതായ ഭാവനയിൽ ഓൻ എന്തൊക്കെയോ എഴുതുന്നുണ്ട്. അത് കഴിഞ്ഞതാ രണ്ട് വണ്ടിയും വെച്ച് കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇവന് വണ്ടി ഇപ്പോഴാണ് കിട്ടിയത്. വണ്ടി അച്ഛമ്മ മരിച്ചതുകൊണ്ട് വണ്ടി നമ്മളിവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ആളുകളും ജഗബൊക്കെല്ലാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ള കിട്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട് ഇവന്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. വീട്ടിൽ ഇപ്പം മല സീസൺ അല്ലേ, അടുത്ത മാസം മാലയിടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മടങ്കെട്ടലിലാണ്, അപ്പോൾ ഇന്നാണ് തുടക്കം. ഇപ്പോൾ ഏട്ടന്മാരെല്ലാവരും കൂടി മടങ്കെട്ടാനുള്ള പരിപാടിയിലാണ്. കഴിഞ്ഞ് കുറച്ചു നേരം ഇതാ കുഞ്ഞു മാമന്മാരൊപ്പം കളിക്കുന്നുണ്ട്. അങ്ങനെ അവൻ്റെ കളി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ. രാത്രിയാണ് പോകുന്നത്, രാത്രിയൊക്കെ നമ്മൾ വീട്ടിലോട്ട് പോവാണ്. അപ്പം അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വിശേഷം. വിജയദശമി ദിവസം ഇങ്ങനെയൊക്കെയായിരുന്നു. അപ്പം അത്രയുള്ള നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാം കേട്ടോ.